തമാശ എഴുതാൻ വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. അത് അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് ഒരുപാട് കാലം കഴിഞ്ഞു. പിന്നെ എഴുതാനൊരു സമയവും പ്രായവും ഒരു കാലവും ഇല്ല എന്നുള്ളതാണ് എല്ലാ എഴുത്തുകാരുടെയും ഉള്ള പരിചയം എനിക്ക് മനസ്സിലായത്. എപ്പോൾ വേണമെങ്കിലും തുടങ്ങാം, എപ്പോൾ വേണമെങ്കിലും എഴുത്തുകാരനാണ്. ശരികുമാർക്ക് പിന്നിലല്ലേ എഴുത്തുകാരനാണ്. ഇപ്പൊ ഞാനൊക്കെ എഴുത്തുകാരനായിട്ടുണ്ട്, പക്ഷെ അത് വേറെ പല പ്രശ്നങ്ങളുണ്ടാകുന്നു. എഴുതാൻ തോന്നുമ്പോഴാണ് എഴുതുക, അല്ലെങ്കിൽ എഴുതിയേ തീരൂ എന്ന് വരുന്ന അവസ്ഥയിലാണ് എഴുത്തുണ്ടാവുക. ഏതായാലും മാഷെ പോട്ടും വൈകിട്ടില്ല, താമസിച്ചു പോയി എന്നുള്ളൂ. രണ്ടും അർത്ഥം ഒന്ന് തന്നെയാണ്. ഏതായാലും മാഷയുടെ പുസ്തക പ്രകാശനത്തിന് ഉദ്ഘാടനത്തിന് എനിക്ക് പ്രത്യേകിച്ച് യോഗ്യതയൊന്നുമില്ല. അമൽ ജഫർ എന്നാണ് ഞാൻ മാഷ അറിയാൻ ആവി മാലേസിൽ പഠിച്ചു. ഇപ്പൊ സിനിമ തന്നെയാണ് എന്നെ കണ്ടാൽ ആൾക്കാർക്ക് തിരിച്ചറിയാം. അന്നതിനപ്പുറത്തേക്ക് മാഷ പുസ്തകം പ്രകാശത്തിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങിന്റെ ഉദ്ഘാടകനായി എത്തുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ്. അതുമാത്രമല്ല, വേദിയിൽ നിറഞ്ഞ സാഹിത്യകാരന്മാരാണ് ഇരിക്കുന്നത്. ഇവർ പറയുന്നതെന്ന് നമുക്ക് ചിലപ്പോൾ മനസ്സിലായിരുന്നില്ല. സജികുമാർ സാഹിത്യമൊക്കെ ഉള്ളത് കൊണ്ട് അവരുമായിട്ട് വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ സുനിൽ പീളയുടെയും സരൽകുമാരുമായി ഒരു സംവാദം ഉണ്ടാകുമെന്ന് വിചാരിച്ചു. അതൊന്നും സംഭവിച്ചില്ല. ഞാൻ ചോദിക്കുകയും ചെയ്തു അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ, രണ്ടുപേരും അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നില്ല. ഒട്ടുമിക്ക ആളുകൾ എനിക്കറിയാവുന്ന ആൾക്കാരായിരുന്നു.